നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോറിയിടിച്ച് പനമരത്ത് കാൽനടയാത്രക്കാരൻ മരിച്ചു. മരിച്ചത് നടവയൽ നെല്ലിയമ്പത്തെ യൂസഫ്. കർഷക ആത്മഹത്യാ നിയമസഭയിൽ IC ബാലകൃഷ്ണൻ MLA അടിയന്തര പ്രമേയം. ജീവനൊടുക്കിയ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന IC. ഈ സർക്കാരിന്റെ കാലത്ത് വയനാട്ടിൽ 5 കർഷകർ ജീവനൊടുക്കി. ഭരണപ്രതിപക്ഷങ്ങൾ സർഫാസി നിയമത്തെ ഒരുമിച്ച് നേരിടണമെന്ന മന്ത്രി സുനിൽകുമാർ. സഹകരണ ബാങ്കുകളിൽ സർഫാസി നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രി. കേരളം ഭരിക്കുന്നത് തോട്ടം തൊഴിലാളികളെ പാടെ അവഗണിച്ച സർക്കാർ. വയനാട്ടിലെ തോട്ടം തൊഴിലാളികൾ കഠിന ദുരിതത്തിലെന്ന ആര്യാടൻ മുഹമ്മദ്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തീരുന്നു. PSC നിയമനം നടത്തുന്നില്ലെന്ന റാങ്ക് ഹോൾഡർമാർ. പ്രളയത്തെ നേരിടാൻ ബാണാസുരയിൽ മുന്നൊരുക്കങ്ങൾ. ഷട്ടർ തുറക്കും മുൻപ് സൈറൺ. വീട് മോഹിച്ച് കൂര പൊളിച്ചവർ. ഷെഡുകളിൽ അഭയം തേടിയ ആദിവാസികൾ തലചായ്ക്കാനിടം തേടി ബന്ധുവീടുകളിൽ. പശുവളർത്തലിലേക്ക് തിരിഞ്ഞിട്ടും രക്ഷയില്ല. കാലിത്തീറ്റയ്ക്കും പച്ചപ്പുല്ലിനും വിലവർദ്ധന. വിശദമായ വാർത്തകളിലേക്ക്. പനമരത്ത് ലോറിയിടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. അപകടം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ നടവയൽ നെല്ലിയമ്പം സ്വദേശി വലിയകത്ത് യൂസഫാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. പനമരം നടവയൽ റോഡിൽ വെയിറ്റിംഗ് ഷെഡിലേക്ക് പോകാൻ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മാനന്തവാടി ഭാഗത്തേക്ക് പോകാനെത്തിയ ലോറി യൂസഫിനെ ഇടിക്കുകയായിരുന്നു. യൂസഫിനെ പനമരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. പനമരത്ത് CHC ഡോക്ടറെ കാണാനെത്തിയ യൂസഫ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. വയനാട്ടിലെയും ഇടുക്കിയിലെയും കർഷക ആത്മഹത്യകൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയം. പ്രമേയത്തിന് അനുമതി തേടിയത് IC ബാലകൃഷ്ണൻ MLA. സർഫാസി നിയമത്തെ ഭരണപ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി നേരിടണമെന്ന കൃഷിമന്ത്രി VS സുനിൽകുമാർ. സഹകരണ ബാങ്കുകളിൽ നിന്ന് സർഫാസി ഒഴിവാക്കുമെന്ന മുഖ്യമന്ത്രി. വയനാട്ടിലെയും ഇടുക്കിയിലെയും കർഷക ആത്മഹത്യകൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി. ആത്മഹത്യ ചെയ്ത കർഷകരുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്ന പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് IC ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സർക്കാർ കർഷകരെ വഞ്ചിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതേസമയം കർഷകർക്ക് ഈ സർക്കാർ 204 കോടി രൂപയുടെ ധനസഹായം ഇതുവരെ വിതരണം ചെയ്തുവെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ നിയമസഭയിൽ പറഞ്ഞു. 51 കോടി രൂപ വിള ഇൻഷുറൻസ് ഇനത്തിൽ വിതരണം ചെയ്തു. കാർഷിക കടങ്ങളുടെ മൊറട്ടോറിയം December 31 വരെ നീട്ടിയിട്ടുണ്ടെന്നും കാർഷിക വായ്പ എടുത്തവർക്ക് നേരെ സർഫാസി നിയമം ചുമത്തുന്നതിനെതിരെ ഭരണപ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഈ സർക്കാർ വന്ന ശേഷം 15 പേർ ആത്മഹത്യ ചെയ്തു. 5 പേർ വയനാട്ടിലും 10 പേർ ഇടുക്കിയിലും ജീവനൊടുക്കി. കാർഷിക കടങ്ങൾ മന്ത്രിസഭയ്ക്ക് തന്നെ എഴുതിത്തള്ളാവുന്നതാണെന്നും കടങ്ങൾ എഴുതിത്തള്ളാതെ സർക്കാർ കർഷകരെ വഞ്ചിച്ചെന്നും പ്രമേയ ചർച്ചയിൽ ഇടപെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് കർഷക ആത്മഹത്യകൾ കൂടുകയാണെന്നും താഴെത്തട്ടിൽ കർഷകർക്ക് ഒരു സഹായവും എത്തുന്നില്ലെന്നും ചെന്നിത്തലയും IC ബാലകൃഷ്ണനും ചൂണ്ടിക്കാട്ടി. സഹകരണ ബാങ്കുകളിൽ സർഫാസി നിയമം നടപ്പാക്കില്ലെന്ന് IC ബാലകൃഷ്ണന്റെ അടിയന്തര പ്രമേയത്തിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഹകരണ ബാങ്കുകളിലെ വായ്പകളിൽ സർഫാസി നിയമം ബാധകമാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൃഷിമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും മറുപടികളുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. തോട്ടം തൊഴിലാളികളെ പൂർണ്ണമായും അവഗണിച്ച് തോട്ടം ഉടമകളോടൊപ്പം നിൽക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന മുൻ തൊഴിൽ വകുപ്പ് മന്ത്രിയും മലബാർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റുമായ ആര്യാടൻ മുഹമ്മദ്. ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന തോട്ടം തൊഴിലാളികൾ വയനാട്ടിലുള്ളവരാണെന്നും സർക്കാർ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. ജില്ലയിൽ തോട്ടം തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മേപ്പാടിയിൽ വയനാട് വിഷനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 600 രൂപ കുറഞ്ഞ കൂലി ആവശ്യപ്പെട്ട് BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ ദേശവ്യാപകമായി 2 ദിവസത്തെ പണിമുടക്ക് നടത്തിയിരുന്നു. ഇതേ ആവശ്യം മുഴുവൻ തോട്ടമുടമകൾക്ക് മുമ്പിലും അവതരിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ 50 രൂപ ഇടക്കാലാശ്വാസം പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകിയിരിക്കുകയാണ്. ശമ്പളം പോലും വയനാട്ടിലെ പല തോട്ടങ്ങളിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. പ്ലാന്റേഷൻ ലേബർ ആക്ടിൽ പറയുന്ന ആനുകൂല്യങ്ങൾ പോലും തോട്ടം മുതലാളിമാർ നിഷേധിക്കുന്നു. ലേബർ കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചാൽ തോട്ടമുടമകൾ പങ്കെടുക്കുന്നില്ല. സർക്കാർ തങ്ങളോടൊപ്പമാണെന്ന തിരിച്ചറിവിൻ്റെ ഫലമായിട്ടാണ് അവർ ചർച്ചയിൽ പങ്കെടുക്കാത്തത്. എന്നിട്ടും സർക്കാർ നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ്.
മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശമ്പളം കൂട്ടി നൽകാൻ ഉടമകൾ തയ്യാറാകാതെ വന്നപ്പോൾ സർക്കാർ ഏകപക്ഷീയമായി വിജ്ഞാപനമിറക്കാൻ തയ്യാറായി. എന്നാൽ ഇപ്പോഴത്തെ സർക്കാർ തോട്ടം തൊഴിലാളികളെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നും ആര്യാടൻ പറഞ്ഞു. എന്നാൽ ഈ സംസ്ഥാനത്തെ മന്ത്രിമാർ പോലും ഗവൺമെൻറ് പോലും ഇന്ന് അത് നടപ്പാക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഈ സംസ്ഥാന ഗവൺമെൻറ് ഈ തൊഴിലാളികൾക്ക് ഇന്ന് കിട്ടുന്ന വേതനം പോലും കിട്ടാത്തൊരു സാഹചര്യമാണ് ഇവിടെ പല തോട്ടങ്ങളിലും ഇന്നുള്ളത്. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പ്രയാസം അനുഭവിക്കുന്നത് വയനാട്ടിലാണ്. വയനാട്ടിലെ പല യൂണിയനുകളും രണ്ടും മൂന്നും മാസമായി തൊഴിലാളികൾക്ക് വേതനം പോലും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, പ്ലാന്റേഷൻ ലേബർ ആക്ട് പറയുന്ന ഒരാനുകൂല്യം കൊടുക്കാതെ പ്രവർത്തിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരായ്മയാണ് എന്ന് മാത്രമല്ല, ഇതിന് നടപടി മാനേജ്മെൻറ്റിൻ്റെ പേരിൽ കൈക്കൊള്ളാൻ ഇവർക്ക് ബാധ്യതയുണ്ട്. നിയമമനുസരിച്ച് എൻഫോഴ്സ്മെൻറ്റുകാർ ഇതിന് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് നടപടി കൈക്കൊള്ളേണ്ടതാണ്. ഈ മുതലാളിമാരുടെ പേരിൽ ഈ ഇത്തരത്തിലുള്ള അക്രമത്തിനെതിരായി ഉള്ള പ്രോസിക്യൂഷൻ നടപടി കൈക്കൊള്ളാൻ ഗവൺമെൻറ് തയ്യാറാവണം. പട്ടിണി കിടക്കുന്ന ഈ തൊഴിലാളികളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. നിയമപരമായ ഉത്തരവാദിത്വമാണ്, ആ ഉത്തരവാദിത്വം ഗവൺമെൻറ് നിർവഹിക്കണം. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചാൽ വരാത്ത തോട്ടം ഉടമകളുടെ പേരിൽ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സി കെ ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. എൽ ടി ടൈപ്പിസ്റ്റ് ഒഴിവുകളിലേക്ക് നിയമനം നടത്താൻ നടപടിയില്ല. എൽ ടി ടൈപ്പിസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിന്. റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് എത്രയും വേഗം നിയമനം നടത്തിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. ജില്ലാ പഞ്ചായത്ത്, പി ഡബ്ല്യു ഡി, ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ് തുടങ്ങി 7 ഓഫീസുകളിൽ നിലവിൽ ഒഴിവുകളുണ്ട്. ഇവിടെയെല്ലാം താൽക്കാലിക ജീവനക്കാരാണ് ജോലിയെടുക്കുന്നത്. ഒഴിവുകൾ കൃത്യമായി പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാത്തതാണ് തങ്ങളുടെ വില്ലപ്പെട്ട അവസരം നഷ്ടമാക്കുന്നതെന്ന് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ ഒഴിവുകൾ 7 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലാ മെഡിക്കൽ ഓഫീസ് മാനന്തവാടി, പിന്നെ ജില്ലാ പഞ്ചായത്തിൽ 5 വർഷമായിട്ടാണ് അവർ ലീവ് വേക്കൻസി. 5 വർഷം അവർ ലീവ് വേക്കൻസി അവർക്ക് ജോലി വേണമെങ്കിൽ വേണ്ട ചോദിക്കാം, ബാക്കിയുള്ള ആരെങ്കിലും നിയമിക്കണ്ടേ? അത് ചെയ്യുന്നില്ല. പിന്നെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ വകുപ്പിന്റെ തന്നെ പല വകുപ്പുകളും വയനാട് ജില്ലയെ അവഗണിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവുന്നത്. റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് എത്രയും വേഗം നിയമനം നടത്തിയില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് സംഘടനയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. സപ്ലൈകോ ഗോഡൌണിൽ ചുമട്ടുതൊഴിലാളികളായി പ്രദേശവാസികൾക്ക് ജോലി നൽകണമെന്ന ആവശ്യം. ഗോഡൌണിൽ നിന്ന് ലോഡുമായി പോവുകയായിരുന്ന വാഹനം നാട്ടുകാർ തടഞ്ഞു. പനമര പഞ്ചായത്തിലെ 5 മൈൽ മാനാഞ്ചിറയിലെ സപ്ലൈകോ NFSA PDS ഗോഡൌണിൽ നിന്നുമാണ് താലൂക്കിലെ മുഴുവൻ റേഷൻ കടകളിലേക്കുമുള്ള ഭക്ഷ്യവസ്തുക്കൾ കയറ്റി പോകുന്നത്. പ്രതിമാസം 130 ലോഡ് ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ നിന്ന് കയറ്റി പോവുകയും 100 ലോഡ് സാധനങ്ങൾ ഇവിടെ ഇറക്കുകയും ചെയ്യുന്നുണ്ട്. ഗോഡൌൺ ആരംഭിച്ച കാലം മുതലുള്ള 11 ചുമട്ടുതൊഴിലാളികൾ മാത്രമാണ് ഇപ്പോഴും ലോഡ് ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നത്. ഇത്രയധികം ചരക്ക് കയറ്റിറക്കം നടക്കുന്ന ഗോഡൌണിൽ പ്രദേശവാസികൾക്ക് കൂടി ജോലി നൽകണമെന്നാവശ്യപ്പെട്ടാണ് ലോഡ് കയറ്റി പോകുകയായിരുന്ന വാഹനം നാട്ടുകാർ തടഞ്ഞത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പനമരം SI NSജിത്ത്, സപ്ലൈകോ അസിസ്റ്റന്റ് മാനേജർ നാരായണൻകുട്ടി എന്നിവർ നടത്തിയ ചർച്ചയിൽ പ്രദേശവാസികളുടെ ആവശ്യം ഉന്നത ഉദ്യോഗസ്ഥർ, ലേബർ ഓഫീസർ, ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നിവിടങ്ങളിൽ അറിയിച്ച് 10 ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് ഞങ്ങൾ വന്നിട്ട് വരെ ഇവിടുത്തെ പ്രാദേശിക തൊഴിലാളികളോട് പരിഗണിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ വെച്ച ഡിമാൻഡ്. അതിപ്പോൾ ഡിപ്പോ മാനേജർ വന്നു ചർച്ച ചെയ്തിട്ട് അയാൾ പറഞ്ഞത് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ എന്താക്കി തരാം, ഇത് തീരുമാനമാക്കി തരാമെന്നുള്ള മാനേജർ സാറിൻ്റെ ഉറപ്പിലാണ് ഞങ്ങൾ ഇന്ന് പിരിഞ്ഞു പോകുന്നത്. അമിതഭാരം കയറ്റി വാഹനങ്ങൾ സർവീസ് നടത്തുന്ന കാരണം റോഡുകൾ പൊട്ടിപ്പൊളിയുന്നതായും നാട്ടുകാർ പറഞ്ഞു. അതേസമയം ആവശ്യത്തിന് ചുമട്ടുതൊഴിലാളികൾ ഇല്ലാത്തത് കാരണവും എല്ലാ തൊഴിലാളികളും സ്ഥിരമായി ജോലിക്ക് വരാത്തതിനാലും താലൂക്കിലെ റേഷൻ കടകളിലേക്കുള്ള ഭക്ഷ്യവിതരണത്തിന് കാലതാമസം നേരിടുന്നതായും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. സമരത്തിന് CH ഹാരിസ്, നവാസ് KM, KP മുജീബ്, ഹാരിസ് പുറക്ക, CH റഷീദ്, KP ഹബീബ് എന്നിവർ നേതൃത്വം നൽകി. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. പെരുമഴയത്ത് ഷട്ടർ തുറക്കുന്നതിന് മുൻപ് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ ബാണാസുര സാഗറിൽ പൂർത്തിയാക്കി. ഷട്ടർ തുറക്കുന്നതിന് മുൻപ് 3-4 തവണ സൈറൺ മുഴക്കും. മഴയുടെ തുടക്കത്തിൽ ഡാം നിറയ്ക്കേണ്ടതില്ലെന്ന കേന്ദ്ര വാട്ടർ കമ്മീഷണറുടെ ഉത്തരവ് പാലിക്കും.
ഒരു മുന്നറിയിപ്പുമില്ലാതെ കഴിഞ്ഞ പ്രളയകാലത്ത് രാത്രികാലങ്ങളിലടക്കം ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നുവിട്ടത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കുന്ന സമയത്ത് പരിസരത്ത് മീൻപിടുത്തം അനുവദിക്കില്ല. അണക്കെട്ടിൽ ബ്ലൂ, ഓറഞ്ച്, റെഡ് അലേർട്ട്, വാട്ടർ ലെവൽ നിജപ്പെടുത്തിയിട്ടുണ്ട്. മഴ തുടങ്ങിയാൽ രണ്ടാഴ്ചയിലൊരിക്കൽ വെള്ളത്തിന്റെ ലെവൽ പരിശോധിച്ച് അധിക ജലം തുറന്നുവിടും. 5 കിലോമീറ്റർ ചുറ്റളവിൽ ശബ്ദം കേൾപ്പിക്കുന്ന വലിയ സൈറൺ ഡാമിനടുത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. മഴ കുറവാണെങ്കിലും ഏതു സമയത്തും പ്രളയം ഉണ്ടാകാമെന്ന രീതിയിൽ ജാഗ്രത പാലിക്കാൻ ഡാം അധികൃതർക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രളയകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നാട്ടുകാരുടെ ഭീതി അകറ്റാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതായി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. വാളാട് റെസ്ക്യൂ ടീമിനെ മഴക്കാലത്തിന് മുന്നോടിയായി മാനന്തവാടി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെയിംസ് പി, ലീഡിംഗ് ഫയർമാൻ എൻ വിഷാജി, ബിനു, അഖിൽ, രാജേഷ്, വിഷ്ണു, ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭവന നിർമ്മാണത്തിന്റെ പേരിൽ വീടുകൾ പൊളിച്ച് കൂരകളിലേക്ക് താമസം മാറ്റിയ ആദിവാസി കുടുംബങ്ങൾ മഴ പെയ്തതോടെ അഭയം തേടി ബന്ധുവീടുകളിലേക്ക്. ചോർന്നൊലിക്കുന്നതും കാറ്റിലുലയുന്നതുമായ കുടിലുകളിലെ പ്രാണഭീതിയാണ് ഇവരെ ബന്ധുവീടുകളെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ട്രൈബൽ വകുപ്പ് വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകി നിരവധി ആദിവാസി കുടുംബങ്ങളെയാണ് യഥാസമയം നിർമ്മിച്ചു നൽകാതെ കുടിലുകളിൽ നിലനിർത്തുന്നത്. ഇത്തരം കുടുംബങ്ങൾ മഴക്കാലം ആരംഭിച്ചതോടെ ബന്ധുവീടുകളെ ആശ്രയിക്കുകയാണ്. കാറ്റടിച്ചാൽ തകരുന്നതും മഴ പെയ്താൽ ചോർന്നൊലിക്കുന്നതുമായ ഇത്തരം കുടിലുകളിലെ അരക്ഷിതാവസ്ഥയാണ് ഇവരെ മാറി താമസിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് കിടക്കാൻ പറ്റാതെ ഒരു ഷെഡ് കെട്ടിയിട്ട് ഇപ്പോൾ പിന്നെ താഴെ വീട്ടിൽ ബന്ധു അന്യത്തയുടെ വീട്ടിൽ പോയിരിക്കാം. കിടക്കാൻ പറ്റാതെ ചോരുന്നുണ്ടത് ഇത് ആയിട്ട് ഷെഡ് ചോരുന്നുണ്ട്. കിടക്കാൻ പറ്റാത്തതുകൊണ്ട് താഴെ പോയിരിക്കാം അന്യത്തിൻ്റെ വീട്ടിൽ. ഫണ്ട് പാസ്സായിട്ടില്ല. കരിങ്കാളിക്കുന്ന് കോളനിയിലെ ചുണ്ടയുടെ വീട് പൊളിച്ചു മാറ്റിയിട്ട് 6 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ പുതിയ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇത്തരം പല ഘട്ടങ്ങളിലായി നിലച്ച 100 കണക്കിന് വീടുകൾ നെന്മേനി പഞ്ചായത്തിൽ മാത്രമുണ്ട്. ആദിവാസികളുടെ ഉന്നമനം ലക്ഷ്യമെന്ന് അവകാശപ്പെടുന്ന വകുപ്പ് ഇവരോട് ചെയ്യുന്ന ഇത്തരം നീതികേടുകൾക്ക് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? ഇനി ഈ മഴക്കാലം ദുരിതപ്പെയ്ത്തായി ഇവരുടെ കൊച്ചു കുടിലുകളിൽ പതിക്കുമ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. വയനാട് വിഷൻ, ചീരാൽ. മഴക്കാല രോഗങ്ങൾ പടിവാതിക്കലെത്തിയിട്ടും പുൽപ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിൽ ആരോഗ്യവകുപ്പ് അനാസ്ഥ കാണിക്കുന്നു. ഡോക്ടർമാരുടെ കുറവ് മൂലം മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയ സായാഹ്ന ഒപി അടച്ചുപൂട്ടി. ആവശ്യത്തിന് ഡോക്ടർമാർ, നഴ്സുമാർ, ജീവനക്കാർ എന്നിവരെ നിയമിക്കണമെന്നും ബ്ലോക്ക് പഞ്ചായത്തും ആശുപത്രി അധികൃതരും ഒട്ടേറെ തവണ DMOയെ അറിയിച്ചിട്ടും ആശുപത്രിയെ അവഗണിക്കുന്ന സമീപനമാണ് ബന്ധപ്പെട്ടവർ പുലർത്തുന്നതെന്ന് ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന വിലയിരുത്തലിലാണ് ഇവിടെ സായാഹ്ന ഒപി പ്രവർത്തനം തുടങ്ങിയത്. 150ലേറെ രോഗികൾ നിത്യേന എത്തിയിരുന്നു. പകൽ ഒപിയിൽ വൻ തിരക്കായിരുന്നു. മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കാതാവുകയും ഡോക്ടർമാരുടെ ജോലിഭാരം വർദ്ധിക്കുകയും ചെയ്തപ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്ത് വേതനം നൽകി ഡോക്ടറെ നിലനിർത്തിയത്. ദേശീയ ആരോഗ്യമിഷൻ പദ്ധതിയിൽ പുൽപ്പള്ളിക്ക് കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിക്കാവുന്നതാണ്. പുൽപ്പള്ളിയിലേക്കാൾ പകുതി രോഗികളെത്തുന്ന CHSCകളിൽ ഇരട്ടിയിലധികം ഡോക്ടർമാരുണ്ട്. തികഞ്ഞ അവഗണനയാണ് ആരോഗ്യവകുപ്പ് പുലർത്തുന്നത്. സായാഹ്ന ഒപിയുടെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ പ്രസവ അവധിയിൽ പോയതോടെയാണ് ഒപി അടച്ചിടാൻ തീരുമാനിച്ചത്. ഇതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ ഒട്ടുമിക്ക ചികിത്സാ സൗകര്യങ്ങളും പുൽപ്പള്ളിയിലുണ്ടെങ്കിലും പലപ്പോഴും ഈ കേന്ദ്രം വെറും റഫറൽ കേന്ദ്രമായി മാറുന്നുവെന്ന പരാതിയുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല എന്നാണ് ഇതിന് ലഭിക്കുന്ന വിശദീകരണം. മറ്റുള്ള ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികെട്ടിലാണ്. ഏറെ കെട്ടുഘോഷിച്ചാണ് പുൽപ്പള്ളി സായാഹ്ന ഒപി സ്ഥാപിച്ചത്. അതുകൂടാതെ നിരവധിയായ ഡോക്ടറുകളെ ഞങ്ങളിവിടെ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളിൽ പേര് വന്നു. എന്നാൽ നിലവിൽ 1-2 ഡോക്ടർമാർ മാത്രമുള്ള ഇവിടെ നിപ്പ വൈറസ് പോലെ കേരളത്തിൽ നിരവധിയായ മാരകരോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നിരവധി 1000 കണക്കിന് രോഗികൾ പുൽപ്പള്ളി മേഖലയിൽ കഷ്ടപ്പെടുകയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് ആരോഗ്യവകുപ്പ് ഒരു തീരുമാനമെടുക്കും. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി. പുൽപ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒപി ജൂലൈ 1 ആരംഭിക്കുമെന്ന് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാൻ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജൂലൈ മാസം 1 മുതൽ ഒരു ഡോക്ടർ വരാൻ പരിപാടി അത് 1 മുതൽ ആരംഭിക്കുന്ന ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത് പുതിയതായി പണി പൂർത്തീകരിക്കുന്ന ബിൽഡിങ്ങിലേക്ക് ഡോക്ടർമാരെ തന്നുകൊണ്ട് അത് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം പുൽപ്പള്ളിയിൽ ഒരുക്കുന്നതിനുള്ള സൗകര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും.
മലബാർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ INTUC സ്പെഷ്യൽ കൺവെൻഷൻ മേപ്പാടിയിൽ ചേർന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന കൺവെൻഷൻ യൂണിയൻ പ്രസിഡന്റും മുൻമന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷനിൽ PK അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. PP അലി, പോക്കർ ഹാജി, PK കുഞ്ഞുമൊയ്തീൻ, ശ്രീനിവാസൻ, B സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ലേബർ കമ്മീഷണർ ഏറ്റവും സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ഓഫീസർ, കൺസർവേഷൻ ഓഫീസർ. ഒരു സ്റ്റേറ്റിലെ ലേബർ കമ്മീഷണർ ലേബർ കമ്മീഷണർ കോൺഫറൻസ് വിളിച്ചിട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അപമാനം ആർക്കാണ്? ഈ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗവൺമെന്റിന് അവർക്കൊരു ഭയവുമില്ല. അവർ പറയുന്നതൊക്കെ ഈ ഗവൺമെന്റ് കേൾക്കും എന്നുള്ള വിശ്വാസമാണ് മുതലാളിമാർക്കുള്ളത്. KSRTC 15 അന്തർ സംസ്ഥാന സർവീസുകൾ കൂടി തുടങ്ങും. മാനന്തവാടി, സുൽത്താൻ ബത്തേരി നഗരങ്ങളിൽ നിന്നും പുതിയ സർവീസുകൾ. കോട്ടയം, എറണാകുളം, ചേർത്തല, കണ്ണൂർ, മാനന്തവാടി, ബത്തേരി, നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിലെ വിവിധ നഗരങ്ങളിലേക്കാണ് KSRTC പുതിയ അന്തർ സംസ്ഥാന സർവീസുകൾ തുടങ്ങുന്നത്. ഊട്ടി, വേളാങ്കണ്ണി, കോയമ്പത്തൂർ, പളനി, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിലേക്കായിരിക്കും പുതിയ സർവീസുകൾ. കേരള തമിഴ്നാട് അന്തർ സംസ്ഥാന സർവീസ് സംബന്ധിച്ച പുതിയ കരാർ അനുസരിച്ച് 49 റൂട്ടുകളിലായി 89 പുതിയ സർവീസുകൾ നടത്താനാണ് KSRTC തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. ക്ഷീരകർഷകരെ പ്രതിസന്ധിയിലാക്കി കാലിത്തീറ്റ വില കുതിച്ചുയരുന്നു. നെൽകൃഷി ആദായകരമല്ലാതായതോടെ പശുവളർത്തലിലേക്ക് തിരിഞ്ഞ കർഷകരെയാണ് കാലിത്തീറ്റ വില വർധന ഗുരുതരമായി ബാധിച്ചത്. ഒരു മാസത്തിനിടെ മിക്ക കാലിത്തീറ്റ ഇനങ്ങൾക്കും 2 തവണയായി 50 രൂപ വരെ വില വർദ്ധിച്ചു. ഒരു ചാക്ക കാലിത്തീറ്റയ്ക്ക് 1025 മുതൽ 1250 രൂപ വരെയാണ് ശരാശരി വില. വരുത്തിപ്പിണ്ണാക്ക്, ചോളപ്പൊടി, പിണ്ണാക്ക്, വൈക്കോൽ എന്നിവയ്ക്കും വില കുത്തനെ കൂടി. 1040 രൂപയായിരുന്ന KS കാലിത്തീറ്റയ്ക്കിപ്പോൾ 1150 രൂപയാണ് വില. പാലിന്റെ അളവും കൊഴുപ്പും കൂട്ടാൻ ഉപയോഗിക്കുന്ന ചോളപ്പൊടിക്കും വില കൂടി. കടലപ്പിണ്ണാക്ക് വില 48 രൂപയായി ഉയർന്നു. നെൽകൃഷി നാമമാത്രമായതും രൂക്ഷമായ വരൾച്ചയും കാരണം വൈക്കോൽ കിട്ടാനില്ല. തീറ്റപ്പുലിന്റെ ലഭ്യതക്കുറവും അടിക്കടി കാലിത്തീറ്റയ്ക്കുണ്ടാകുന്ന വില വർധനവും കൂടി ക്ഷീരകർഷകരുടെ നടുവൊടുക്കുകയാണ്. ഒരു ലിറ്റർ പാൽ വിറ്റാൽ കിട്ടുന്നത് 40 രൂപയാണ്. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. പ്രളയത്തിലും പാഠം പഠിക്കാതെ റവന്യൂ വകുപ്പും പഞ്ചായത്ത് അധികൃതരും. മഴക്കാലത്ത് വെള്ളം കരകവിഞ്ഞൊഴുകുന്ന കൊച്ചുവയൽ തോട് കാടുമൂടിയ നിലയിൽ. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് തോട് സംരക്ഷിക്കുമെന്ന വർഷങ്ങളായുള്ള അധികൃതരുടെ ഉറപ്പ് ഇന്നും നടപ്പായിട്ടില്ല. വെള്ളമുണ്ട തൊണ്ടർനാട് പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കൊച്ചുവയൽ തോട് എല്ലാ കാലവർഷത്തും കരകവിഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണ്. തോടിന്റെ കരകളിൽ താമസിക്കുന്ന ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കുന്നത് വർഷം തോറും ആവർത്തിക്കുന്നു. വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന കയ്യേറ്റങ്ങളും കാട്ടുകരിമ്പ് എന്നറിയപ്പെടുന്ന ചെടി വളർന്നു നിൽക്കുന്നതും ഒഴുക്ക് തടസ്സപ്പെടുത്താനും വെള്ളം കരകവിഞ്ഞൊഴുകാനും കാരണമാകുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് തോടരുക കെട്ടി തോടിനെ സംരക്ഷിക്കുമെന്ന് വർഷങ്ങളായി പഞ്ചായത്ത് അധികൃതർ പറയുന്ന ഉറപ്പാണ്. പക്ഷേ ഇത് ഇന്നുവരെ നടപ്പായിട്ടില്ല. കഴിഞ്ഞ വർഷം തൊഴിലുറപ്പിലും മറ്റും ഉൾപ്പെടുത്തി വീതി കൂട്ടിയിരുന്നുവെങ്കിലും ഈ വർഷം യാതൊരു പണിയും നടന്നിട്ടില്ല. കരിമ്പ് കുറ്റി വളർന്ന് മൂടിപ്പോയതിനാൽ തോടിപ്പോൾ കാണാൻ പോലുമില്ല. മഴ ശക്തമാകുന്നതോടെ വെള്ളം കരകവിഞ്ഞൊഴുകി തോട് സമീപവാസികൾക്ക് ദുരിതം വിതയ്ക്കുമെന്നതിൽ സംശയമില്ല. കാരണം തോടില്ലാതായതോടുകൂടെ വെള്ളത്തിന് ഒഴുകാൻ സ്ഥലമില്ലാതെ. അപ്പൊ എന്തായെന്ന് വെച്ചാല് പിന്നെ റോഡ് കരകവിഞ്ഞ് വയലിലൂടെ വെള്ളം ഒഴുകുന്ന അവസ്ഥ വന്നു. അപ്പോൾ ഈ ഭാഗത്തുള്ള ഒരുപാട് വീടുകളൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു. ഒരുപാട് ആളുകൾ ദുരിതത്തിലായി. ഇതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല. മറ്റൊന്ന് വില്ലേജ് അധികൃതർ, ഇത് തൊണ്ടർനാട് കാഞ്ഞിരങ്ങാട് വെള്ളമുണ്ട വില്ലേജുകളിലെ പരിധിയിൽ വരുന്നതാണ്. മുമ്പ് ഇത് കുഴിച്ചിട്ട് തോടിൻ്റെ സ്ഥലം മതിൽ കെട്ടാനുള്ള നടപടികളൊക്കെ ഉണ്ടായിരുന്നു. പകുതി വെച്ച് അത് അവസാനിപ്പിച്ചു. ശരിക്കും തോടിൻ്റെ രണ്ട് സൈഡുകളും കെട്ടിയിട്ട് ഈ കൃഷി ഇടങ്ങൾ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ തോട് സംരക്ഷിക്കായിരുന്നു. അതിനുള്ള നടപടിയാണ് വേണ്ടത്. വയനാട് വിഷൻ, വെള്ളമുണ്ട. കിഴക്കേ പാട്ടത്തുകാരുടെ ഉറക്കം കെടുത്തി വീണ്ടും ഗ്രാൻഡീസ് മരങ്ങൾ കടപുഴകുന്നു. പ്രത്യേക അനുമതിയിലൂടെ 27 മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടി തുടരുമ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത മരങ്ങൾ മറിയുന്നതാണ് പ്രദേശവാസികളെ വീണ്ടും ഭീതിയിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം മറിഞ്ഞ മരം 2 വീടുകൾക്കിടയിൽ അത്ഭുതകരമായി വീണതിനാൽ വൻ ദുരന്തമൊഴിവായി. കിഴക്കേ പാട്ടത്തുകാർ വനം വകുപ്പ് അപകടകരമെന്ന് കണ്ടെത്തിയ മരങ്ങൾ മുറിച്ചാൽ താൽക്കാലിക പരിഹാരമാകുമെന്ന് കരുതിയിരുന്നു. എന്നാൽ വകുപ്പ് സുരക്ഷിതമെന്ന് കരുതുന്ന മരങ്ങൾ മറിയുന്നത് പ്രദേശവാസികളെ വീണ്ടും ആശങ്കയിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചെറുളത്തൊടി അൻസാറിന്റെയും മംഗലം അഷറഫിന്റെയും വീടിനു സമീപത്താണ് വൻമരം വന്ന് പതിച്ചത്. അഷറഫിന്റെ വീട്ടുമുറ്റത്തെ തെങ്ങിൽ പതിച്ച് പിന്നീട് വൈദ്യുതി ലൈനിൽ തൂങ്ങി നിന്നതിനാലാണ് അപകടങ്ങൾ ഒഴിവായത്. വനം വകുപ്പ് പ്രദേശവാസികളുടെ സുരക്ഷയെ ഉദാസീനമായി കരുതാതെ അപകടകരമായ എല്ലാ മരങ്ങളും ഉചിതമായ രീതിയിൽ ഉയരം കുറച്ചോ വെട്ടിമാറ്റിയോ അപകട സാധ്യതയെയും ജനങ്ങളുടെ ഭീതി അകറ്റാനും തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ പ്രശ്നങ്ങൾക്ക് സഹായം ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും നൽകണമെന്നും ഇവർ പറയുന്നു.
ഇനിയും അപകടങ്ങൾ തുടരുകയും പ്രദേശവാസികളെ അവഗണിക്കുകയും ചെയ്താൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. നാളേക്കുള്ളിൽ ഇതിന് വ്യക്തമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൻ്റെയും അധികാരികളുടെ ഭാഗത്തുനിന്ന് തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടുന്ന് ശക്തമായിട്ടുള്ള സമരമായിട്ട് എവിടെയെന്നാലും നോട്ടമില്ല, ഇവിടെ മനുഷ്യർ ജീവിക്കണം, ആ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ശക്തമായ സമരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വയനാട് ഭൂഷൺ ചീരാൽ. അമ്പ്രവേൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജനമൈത്രി പോലീസ് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ അമ്പ്രവേൽ GVHSSL SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി OV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. SI കെ പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു. ജനമൈത്രി CRO കെ രാജു, KPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, അഡ്വക്കേറ്റ് PD വർഗീസ്, കുഞ്ഞു മുഹമ്മദ്, KK വിജയകുമാർ, ഷിനോജ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ കാലത്തും പോലീസ് ഒരു പ്രതിയുടെ പക്ഷത്താണ് അല്ലെ, ഒരു സുരക്ഷമാണെന്ന് ചോദിച്ചാൽ അല്ലാതെ പറയുന്നവരായിരിക്കും ഇരിക്കുന്നത് കൂടുതലാണ്. അങ്ങനെയായിരുന്ന പോലീസിനെ മാറ്റിമറിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിനനുസരിച്ച്, കേരളത്തിലെ പൊതുസമൂഹം എന്താണ് ആഗ്രഹിക്കുന്നതനുസരിച്ച്, കേരളത്തിലെ കുട്ടികൾക്ക് എന്താണ് ആവശ്യം അതനുസരിച്ച്, കേരളത്തിലെ സ്ത്രീകളുടെ സ്ത്രീ സുരക്ഷാ രംഗത്ത് എന്താണ് പോലീസ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് ആണ് ഞങ്ങൾ ജനമെത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ. കേരളത്തിലെ പോലീസിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളിലൊന്നാണ് ജനമൈത്രി പദ്ധതി. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകി ചെതലയത്തെ പൊതുപ്രവർത്തകനായ കുഞ്ഞു മുഹമ്മദ്. തുടർച്ചയായ 31 വർഷം പഠനോപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്ന കുഞ്ഞു മുഹമ്മദ് ഇത്തവണ ഏകാധ്യാപക വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകിയത്. നിർധന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകാൻ തുടങ്ങിയിട്ട് 31 വർഷം പിന്നിട്ടിരിക്കുകയാണ് കുഞ്ഞു മുഹമ്മദ്. എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ ഇതിനായി ഈ ചുമട്ടുതൊഴിലാളി സമയം കണ്ടെത്തും. സഹായിക്കാൻ മനസ്സുള്ളവരെ കണ്ടെത്തിയാണ് കുഞ്ഞു മുഹമ്മദ് ഈ മാതൃകാ പ്രവർത്തനം നടത്തുന്നത്. ജില്ലയിൽ ആകമാനം ഓടി നടന്നാണ് കുഞ്ഞു മുഹമ്മദിന്റെ ഈ മാതൃകാ പ്രവർത്തനം. ഈ വർഷം ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ നൽകുന്നത്. സർക്കാരിൽ നിന്നും കാര്യമായ ആനുകൂല്യങ്ങൾ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാറില്ല. ഇവർക്ക് സ്കൂൾ ബാഗുകളും കുടകളും യൂണിഫോമും മറ്റ് പഠനോപകരണങ്ങളുമാണ് കുഞ്ഞു മുഹമ്മദ് നൽകുന്നത്. വള്ളുവാടി ഓടപ്പള്ളം ഏകാധ്യാപക വിദ്യാലയത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയാണ് കുഞ്ഞു മുഹമ്മദ് ഈ വർഷത്തെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഞാനിതിപ്പോ തുടങ്ങിയിട്ട് 31 വർഷമായി. ഇപ്പൊ ഈ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങനെ പാവപ്പെട്ട കുട്ടികൾക്ക് ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇത്തവണ നമ്മൾ നോക്കുമ്പോ ഏകാധ്യാപക സ്കൂളിൽ ഇങ്ങനെ പാവപ്പെട്ട കുട്ടികളാണ് കൂടുതൽ ഉള്ളത്, അവർക്കാണ് പതിവ്. അപ്പോൾ ഇത്തവണ 100 കുട്ടികൾക്കാണ് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാഗ് കൊട അത് കൊടുത്തോണ്ടിരിക്കുന്നു. വയനാട് ഭൂഷൺ ബത്തേരി. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകൾ. അറിവിന്റെ കോട്ടയൊരുക്കി കൽപ്പറ്റ HIM UPS സ്കൂൾ. ഇന്ന് നടന്ന പ്രൈമറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവമാണ് വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത അനുഭവമായി മാറിയത്. നഗരഹൃദയത്തിന്റെ താളമിടിപ്പുകൾ അറിയുന്ന HIM UPS സ്കൂളിൽ പ്രവേശനം നേടിയ പ്രൈമറി വിദ്യാർത്ഥികൾക്കാണ് വ്യത്യസ്തമായ അറിവനുഭവം സ്കൂൾ അധികൃതർ ഒരുക്കിയത്. അക്ഷര കവാടത്തിലൂടെ കടന്നെത്തുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും സ്വീകരിക്കാനായി അക്ഷരക്കോട്ടയിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളും രസകരമായ ശബ്ദങ്ങളും ഒരുക്കിയിരുന്നു. ഇത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൗതുകമായി. വാർഡ് കൗൺസിലർ KT ബാബു, മാനേജ്മെന്റ് സെക്രട്ടറി സി മൊയ്തീൻകുട്ടി, ഡീലക്സ് കുഞ്ഞബ്ദുള്ള ഹാജി, HMPO ശ്രീലത, അറക്കൽ സൂപ്പിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. KGയുടെ പ്രവേശനത്തോടനുബന്ധിച്ച് കൽപ്പറ്റ HIM UPS സ്കൂളിൽ അറിവിന്റെ അനുഭവം അതൊരു പുതിയ ആശയത്തിലൂടെ ഒരുക്കിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ അറിവിന്റെ കൊട്ടാരം ഉണ്ടാക്കി വെക്കുകയും നമ്മൾ പറയുന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്ന സങ്കല്പം, അത് ഈ കൊട്ടാരത്തിലൂടെ പ്രവേശിക്കുന്ന കുട്ടിക്ക് വ്യത്യസ്തമായ ജീവികളുടെ ശബ്ദങ്ങളും അതുപോലെ അക്ഷരത്തിൻ്റെ വിവിധ ജ്ഞാനങ്ങളും നൽകി, പിന്നെ വെളിച്ചത്തിലേക്ക് ഇറങ്ങുന്ന കുട്ടിക്ക് മലയാളത്തിലെ ആ എന്ന് പറയുന്ന ആദ്യാക്ഷരവും അതുപോലെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ എ എന്ന് പറയുന്ന ആദ്യാക്ഷരവും കാണാനും പരിചയപ്പെടാനും അതിനൊന്ന് എടുത്തു വെക്കാനും അതിനൊരു ഉമ്മ കൊടുക്കാനും അതിനെ താലോലിക്കാനും ഒക്കെ അവസരമൊരുക്കുന്ന രൂപത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ പദ്ധതി ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ബത്തേരി CSI പള്ളി അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടു. പരിപാടിയുടെ ഉദ്ഘാടനം CSI മലബാർ മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ റോയ്സ് ജോർജ് വിക്ടർ തൈനട്ട് നിർവഹിച്ചു. ചടങ്ങിൽ ഫാദർ മൈക്കിൾ, ബില്ലി ഗ്രഹം, ആഷ്ലി തുടങ്ങിയവർ സംസാരിച്ചു.
കുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നവീകരിച്ച പ്രീ പ്രൈമറി ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നടത്തി. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ക്ലാസ് മുറികൾ നഗരസഭാ ചെയർമാൻ ടി എൽ സാബു ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് കെ വി മത്തായി അധ്യക്ഷനായിരുന്നു. ഡിവിഷൻ കൌൺസിലർമാരായ കെ രമേശ്, കെ റഷീദ്, പ്രധാനാധ്യാപകൻ എം ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോറിയിടിച്ച് പനമരത്ത് കാൽനടയാത്രക്കാരൻ മരിച്ചു. മരിച്ചത് നടവയൽ നെല്ലിയമ്പത്തെ യൂസഫ്. കർഷക ആത്മഹത്യാ നിയമസഭയിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ അടിയന്തര പ്രമേയം. ജീവനൊടുക്കിയ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ഐ സി. ഈ സർക്കാരിന്റെ കാലത്ത് വയനാട്ടിൽ 5 കർഷകർ ജീവനൊടുക്കി. ഭരണപ്രതിപക്ഷങ്ങൾ സർഫാസി നിയമത്തെ ഒരുമിച്ച് നേരിടണമെന്ന് മന്ത്രി സുനിൽകുമാർ. സഹകരണ ബാങ്കുകളിൽ സർഫാസി നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി. കേരളം ഭരിക്കുന്നത് തോട്ടം തൊഴിലാളികളെ പാടെ അവഗണിച്ച സർക്കാർ. വയനാട്ടിലെ തോട്ടം തൊഴിലാളികൾ കഠിന ദുരിതത്തിലെന്ന് ആര്യാടൻ മുഹമ്മദ്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തീരുന്നു. പി എസ് സി നിയമനം നടത്തുന്നില്ലെന്ന് റാങ്ക് ഹോൾഡർമാർ. പ്രളയത്തെ നേരിടാൻ ബാണാസുരയിൽ മുന്നൊരുക്കങ്ങൾ. ഷട്ടർ തുറക്കും മുൻപ് സൈറൺ. വീട് മോഹിച്ച് കൂര പൊളിച്ചവർ. ഷെഡുകളിൽ അഭയം തേടിയ ആദിവാസികൾ തലചായ്ക്കാനിടം തേടി ബന്ധുവീടുകളിൽ. പശുവളർത്തലിലേക്ക് തിരിഞ്ഞിട്ടും രക്ഷയില്ല. കാലിത്തീറ്റയ്ക്കും പച്ചപ്പുല്ലിനും വിലവർദ്ധന. വയനാട് ഡിവിഷൻ ചാനൽ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് എവിടെ നിന്നും തത്സമയം കാണാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് വയനാട് ഡിവിഷൻ പുതിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.